പവിത്രമായ പരിശുദ്ധമായ ഈ റജബിന്റെ പുണ്യങ്ങൾ നേടാൻ നമ്മൾ കടന്നു വരാതിരുന്നാൽ അല്ലാഹുവേ നമ്മൾ എത്ര ഹതഭാഗ്യവാന്മാരാണ്. റജബിന്റെ മഹത്വങ്ങൾ അറിഞ്ഞാൽ, റജബിന്റെ സന്തോഷങ്ങൾ അറിഞ്ഞാൽ, റജബിന്റെ മഹാത്മ്യങ്ങൾ അറിഞ്ഞാൽ അല്ലാഹുവേ നമ്മൾ മുഴുവനും അതിനുവേണ്ടി സമയം കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രത്തോളം അജബ, അത്രത്തോളം അത്ഭുതമാണ്. എന്തെന്നറിയുമോ, എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞത് റജബുൻ ഷഹറുല്ലാഹ് വശഅബാനു ഷഹരി വറമളാനു ഷഹറു ഉമ്മത്തി. رجب شهر الله رجب الله ويند ما سمان رجب الله ويند ما سمان وشعبان شهري شعبان ويند ما سمان ورملان شهر أمتي مبتر ما كبت رملان ويند أمتي ويند ما سمان إمنا اللي دبر ويچ وند نموكم نچرت جايا رجب شهر الله رجب الله ويند ما سمان أدو غندان پننار نبيدنگل نمولود دعا جيان برند اللهم بارك لنا في رجب وشعبان وبلغنا رمضان. الله بي رجب لم شعبان لم ينغلق بركة جينا الله وبلغنا رمضان പവിത്രമായ പുണ്യങ്ങളുടെ സന്തോഷം നിറയുന്ന റമളാനിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് റജബ് മുതൽ നമ്മൾ ദുആ ചെയ്യുകയാണ്. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് പുണ്യം നിറഞ്ഞിട്ടുള്ള രാത്രികളാണ്, ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞിട്ടുള്ള ദിവസങ്ങളാണ്, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അല്ലാഹുവിലേക്ക് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ പടച്ച റബ്ബേ ഒരുപാട് തെറ്റുകൾ ചെയ്തു ഒരുപാട് തിന്മകൾ ചെയ്തുവല്ല ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ നിന്നെ മതിമറന്നുകൊണ്ട് ജീവിച്ചുവല്ല. സഹോദരങ്ങളെ, ദുആക്കുത്തരമുള്ള പവിത്രമാക്കപ്പെട്ട അഞ്ച് രാത്രികൾ ഏതാണ്? ദുആക്കുത്തരമുള്ള അഞ്ച് രാവുകൾ ഏതെന്നറിയോ? ഒന്നാമത്തത് ഫീ ലൈലത്തിൽ ജുമുഅ, പവിത്രമാക്കപ്പെട്ട ജുമുഅയുടെ രാത്രിയിലാണ്. അല്ലാഹുവേ നീറുന്ന നൊമ്പരങ്ങൾ, സങ്കടങ്ങൾ, കണ്ണുനീരുകൾ ചോദിക്കാൻ പറ്റുന്നത്. എത്രയോ വെള്ളിയാഴ്ച കടന്നു പോയില്ലേ മുഅ്മിനെ, നമ്മൾ അതിനെപ്പറ്റി ഓർക്കാറുണ്ടോ? നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? അതിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാറുണ്ടോ? പിന്നെയോ വലൈലത്തുൽ അദ്ഹാ, ഉള്ളഹിയാറുക്കുന്ന രാവുണ്ടല്ലോ, ഉള്ളഹിയാറുക്കുന്ന രാവുണ്ടല്ലോ, ആ രാവിലും ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. പിന്നെയോ വലൈലത്തുൽ ഫിത്ർ, വലൈലത്തുൽ ഫിത്ർ, ഈദുൽ ഫിത്റിന്റെ രാവിൽ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. വഅവ്വലു ലൈലത്തിൻ മിൻ റജബ്, പവിത്രമാക്കപ്പെട്ട റജബിന്റെ ആദ്യത്തെ രാത്രിയുണ്ടല്ലോ, നിറഞ്ഞ മനസ്സോടുകൂടി അല്ലാഹുവിലേക്ക് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഈ മാസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഈ മണിക്കൂറിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളും സ്വഹാബത്തും കടന്നു പോകുമ്പോ പുന്നാര നബിതങ്ങൾ ഒരു ഖബറിന്റെ ചാരയെത്തുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അങ്ങ് നിൽക്കുകയാണ്. അല്ലാഹുവേ, റസൂലുള്ളാഹിന്റെ നിറത്തിനതാ വല്ലാതൊരു ഭാഗമംഗം വരികയാണ്. അല്ലാഹിന്റെ പ്രവാചകന്റെ മുഖത്തിന് വ്യത്യാസം വരികയാണ്, മുഖം ചുമക്കുകയാണ്. അവിടം നദാ ദുആ ചെയ്യുന്നു, അല്ലാ ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്നവരുടെ വേദനകൾ, ശിക്ഷകൾ, നൊമ്പരങ്ങൾ മാറ്റണേ അല്ലാ. കൂടെ ഉള്ള സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിച്ചു പോവുകയാണ്, യാ റസൂലല്ലാഹ്
എന്തു പറ്റി നബിയേ, എന്തു പറ്റി നബിയേ, വല്ലാത്തൊരു വ്യത്യാസം, വല്ലാത്തൊരു സങ്കടം കാണുകയാണ്. ഉടൻ തന്നെ പറയുന്നു സ്വഹാബ, ഈ കബറുകളിൽ കിടക്കുന്നവർ വല്ലാത്ത അതാപുകളിലാണ് സ്വഹാബ, അത് കണ്ടിട്ട് സഹിക്കുന്നില്ല സ്വഹാബ. പടച്ചവനെ സങ്കടത്തോടെ, നൊമ്പരത്തോടെ, ദുഃഖത്തോടെ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യാണ്, അല്ലാഹുവേ ഇവിടെ കിടക്കുന്നവർക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ കൂടെ ഉള്ള സ്വഹാബിയോട് ഒരു കാര്യം പറഞ്ഞു, ഇവരിൽ ആരെങ്കിലും ഒരാൾ പവിത്രമാക്കപ്പെട്ട റജബിൽ ഒരു ദിവസം നോമ്പ് നോറ്റിരുന്നെങ്കിൽ, റജബിൽ ഒരു നോമ്പ് നോറ്റിരുന്നെങ്കിൽ, റജബിലൊന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ, ഈ കബറിന്റെ ഉള്ളിൽ ഇവർക്ക് ശിക്ഷ വരൂല്ല. എന്റെ പെങ്ങളെ, ഒരു നോമ്പ് പവിത്രമാക്കപ്പെട്ട റജബിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു പോയാൽ അതിനേക്കാൾ സന്തോഷം നമുക്ക് എന്തേ ഉള്ളത്? നിന്റെ കബറിന്റെ ഉള്ളിൽ നിനക്ക് അതാവില്ലല്ലോ, നിന്നെ ഫിത്നയിലാക്കില്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ള മോമിനെ, നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് ഒരു നോമ്പെടുക്കണം, അത്രയും പുണ്യമുള്ളതാണ്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞാനൊന്ന് പഠിപ്പിച്ചു തരാം. അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളൊന്നും പാഴായിട്ടില്ല. റജബിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ, നൂറ് തവണ ചൊല്ലണേ. ആദ്യത്തെ പത്തിൽ ചൊല്ലണം സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം, സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം. റജബിന്റെ ആദ്യത്തെ പത്തിൽ നിങ്ങൾ ചൊല്ലണം, രണ്ടാമത്തെ പത്ത് വന്നാ നൂറ് വട്ടം നിങ്ങൾ ചൊല്ലണം. സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ്, സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ്. നിറഞ്ഞ മനസ്സോടുകൂടി രണ്ടാമത്തെ പത്തിൽ നിങ്ങൾ നൂറ് വട്ടം ചൊല്ലിക്കോ. മൂന്നാമത്തതോ സുബ്ഹാനല്ലാഹിർ റഊഫ്, നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് പത്ത്, അതാ അവസാനത്തെ പത്തിലും നിങ്ങൾ ചൊല്ലണം. നൂറ് തവണ നിങ്ങൾ ചൊല്ലണം. അതിന്റെ പുണ്യം എത്രയാണ്, അതിന് തരുന്ന പ്രതിഫലം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. ഹബീബ് ഇത് പറയുമ്പോ, അള്ളാഹുവേ ദിവസത്തിൽ നമ്മൾ എത്ര വർത്തമാനങ്ങൾ പറയുന്നുണ്ട്, എത്ര കാര്യങ്ങൾ നമ്മൾ ചർച്ചകൾ ചെയ്യുന്നുണ്ട്, എത്ര കാര്യത്തിന്റെ വഴിവക്കിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനേ, അള്ളാഹുവിന്റെ മാസം എന്ന് പറയുമ്പോ ജീവിതത്തിൽ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ശരീരങ്ങൾ കൊണ്ട് ചെയ്തു പോയ ആയിരക്കണക്കാന പാപങ്ങളുണ്ടല്ലോ. ആയിരക്കണക്കാന പാപങ്ങൾ, അള്ളാഹുവേ ഞാൻ തെറ്റ് ചെയ്തു അല്ലാ, തിന്മ ചെയ്തു അല്ലാ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് വൃത്തികേടിന്റെ വഴികളിലൂടെ കടന്നുപോയി അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ അള്ളാഹുവിലേക്കൊന്ന് പൊട്ടിക്കരയാനുള്ള മാസമാണ് അള്ളാഹുവിന്റെ മാസം എന്ന് പറയുമ്പോ. അത് പടച്ചവനിക്ക് ഇഷ്ടപ്പെടുന്ന അമലുകൾ നിങ്ങൾ എന്ത് ചെയ്താലും അത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് മുഅ്മിനെ. അതുകൊണ്ട് നീറുന്ന മനസ്സുള്ളവരെ, നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തുക, ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. പടച്ചവനെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പവിത്രമായ റമളാനിൽ ഞങ്ങളെ എത്തിക്കണേ അല്ലാ എന്നുള്ള നീറുന്ന മനസ്സോടുകൂടിയുള്ള ദുആ ചെയ്തുകൊണ്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ അല്ലാഹുവിലേക്കും നടുക്കാൻ പറ്റുമോ, അല്ലാഹു അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കാൻ പറ്റുമോ? നിന്റെ മുമ്പിൽ ഒരു ഓഫർ വന്നിരിക്കുകയാണ്, റജബിന്റെ ഒരു ദിവസം നിനക്ക് വന്നിരിക്കുകയാണ്. നാളെ നോമ്പെടുക്കാൻ നീയുണ്ടോ? നാളെ തൗബ ചെയ്യാൻ നീയുണ്ടോ? നാളെ ഇനിയതാ റജബിന്റെ ദിവസങ്ങളുണ്ട്, ഇനിയും അതുപോലെ ഒരുപാട് ദിവസങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? മോനെ, എപ്പോഴാണ് മരണം നിന്നെ വന്നുകൊണ്ട് പിടികൂടുന്നത് എന്ന് പറയാൻ കഴിയില്ല. എപ്പോഴാണ് മരണം വന്നുകൊണ്ട് പിടികൂടുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ റജബിന്റെ ഒരു ദിവസമെങ്കിലും ചൊല്ലിയാ ഈ വിക്കുറുകൾ ഓതിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് കടന്നു വരുമോ?
അതു മാത്രമല്ല റജബിൽ ആദ്യത്തെ വെള്ളിയാഴ്ച നിങ്ങൾ ചൊല്ലിയേണ്ടുന്ന ഒരു സൂറത്ത് ഏതാണ് സൂറത്തുൻ നംല് നിറഞ്ഞ മനസ്സോടുകൂടി നിങ്ങളൊന്ന് ഓതണേ ഒരുപാട് പുണ്യങ്ങളുണ്ട് അള്ളാഹു കേൾക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ